കേരളത്തിലെ കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന വിഷയങ്ങൾ ഗ്രൂപ്പ് തർക്കത്തിൽ നിന്നും രണ്ട് ചേരികൾ തമ്മിലുള്ള ബലാബലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് വീതം വെയ്പിൽ നിന്നും സംഘടനയെ പിടിച്ചെടുക്കാനുള്ള സുധാകര വിഭാഗത്തിന്റെ കിടമത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വി എം സുധീരൻ തന്റെ രാജിയിൽ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങളും പ്രസക്തമാകുന്നതും ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ എ ഐ സി സി നേതൃത്വത്തിന് പോലും കഴിയാത്തതും ഇതുകൊണ്ട് തന്നെയാണ്. പരിശോധിക്കാം കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്ത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, വി എം സുധീരൻ, അവസാനം മുല്ലപ്പള്ളി വരെയുള്ള നേതാക്കൾ ശക്തമായ പ്രതിഷേധമാണ് നിലവിലുള്ള കെ പി സി സി നേതൃത്വത്തിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. എ ഐ സി സി പ്രതിനിധികൾ കേരളത്തിലെത്തി ഇവരുമായി ചർച്ച നടത്തിയിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. വി എസ് സുധീരൻ അടക്കമുള്ള നേതാക്കൾ ശക്തമായി നേതൃത്വത്തെ വിമർശിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കേവലം ഗ്രൂപ്പ് പ്രശ്നങ്ങൾ മാത്രമാണോ? അതല്ല എന്നതാണ് വാസ്തവം. കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ച് ഈ പുതിയ നേതൃത്വം വളരെ പ്രതീക്ഷയോടുകൂടിയാണല്ലോ വന്നത്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വന്ന ആ സ്ഥിതിവിശേഷം, തെറ്റായ ശൈലിയും അനഭിലഷണീയമായ പ്രവണതകളും പ്രകടമാകുന്ന സ്ഥിതിവിശേഷം, അത് കോൺഗ്രസ് സംസ്കാരത്തിനും കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ നന്മയ്ക്കും യോജിച്ചതല്ലാത്ത ചില പ്രവർത്തന ശൈലിയും നടപടികളും അവരുടെ ഭാഗത്തുനിന്ന് പ്രകടമുണ്ടായതിനെ തുടർന്നാണ് ഞാൻ പ്രതികരിക്കാൻ തയ്യാറായത്. ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ നടപടികൾ തിരുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഇതുവരെയുള്ള നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. സീനിയർ നേതാക്കന്മാർ ആരെങ്കിലും എന്നെ വിളിച്ചിട്ട്, ഇൻക്ലൂഡിംഗ് മിസ്റ്റർ ഐ മീൻ താരിഖ് അൻവർജി, ജനറൽ സെക്രട്ടറി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി, മാഡം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഗാന്ധിജി, ആസ് ഓൾസോ സെക്രട്ടറി സാർ ഹിയർ, ത്രീ സെക്രട്ടറി സാർ, മിസ്റ്റർ മോഹൻ ഈസ് ഹിയർ, മിസ്റ്റർ ഡിസൂസ ഈസ് ഹിയർ, മിസ്റ്റർ വിശ്വനാഥൻ ഈസ് ഹിയർ. യു ആസ് ദം, നബഡി ഹാസ് ഗോട്ട് സച്ച് എ കംപ്ലൈൻറ്റ്. എനിക്ക് കഴിഞ്ഞ 50 വർഷമായിട്ട് ഏതെങ്കിലും ഒരു കെ പി സി സി അധ്യക്ഷന് കാണാൻ ഒരു സ്ലോട്ട് വെച്ചുകൊണ്ട് കാണേണ്ട ഒരു ഗതികേടുണ്ടായിട്ടില്ല, എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ സ്ലോട്ട് വെച്ച് ആരെയും കാണണമെങ്കിൽ ഐ വിൽ ബി ദി ലാസ്റ്റ് മാൻ ടു ഗോ ആൻഡ് മീറ്റ് സച്ച് എ പേഴ്സൺ. സുധീരൻ കെ എസ് യു കാലം തൊട്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ആത്മസുഹൃത്ത് തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു പോകുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാവാണ്, എല്ലാവരും ആദരിക്കുന്ന നേതാവ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം മാത്രമല്ല, എല്ലാ സീനിയർ നേതാക്കന്മാരുടെ അഭിപ്രായം ഉൾക്കൊള്ളണം, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ നാം കെ വാസ്തയെ കണ്ടു എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അത് ഹൃദ്യമായിരിക്കണം, മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരമായിരിക്കണം. മാത്രത്തിൽ വികാരപരമായിട്ട് എല്ലാവരെയും ചേർത്തുകൊണ്ട് പോകണം. അല്ല, ആരെയും ഇരുട്ടി നിർത്തുന്നത് ശരിയല്ല, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോകണം. കാരണം വി എം സുധീരൻ പാർട്ടിക്ക് അനിവാര്യനായ നേതാവാണ്, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടിക്ക് അനിവാര്യനായ നേതാവാണ്. അതുപോലെയുള്ള എല്ലാ സീനിയർ ലീഡേഴ്സുമായിട്ടും സംസാരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് സെമി കേഡർ സംവിധാനം? കോൺഗ്രസിൻ്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ രാഷ്ട്രീയകാര്യ സമിതി യോഗമടക്കം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ എന്നതാണ് വി എസ് സുധീരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നത്. എന്തെങ്കിലും നയപരമായ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ കോൺഗ്രസിൻ്റെ എ ഐ സി സി യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. മറിച്ച് വി ഡി സതീശനോ കെ സുധാകരനോ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചാൽ മാത്രം അത് കോൺഗ്രസിൻ്റെ തീരുമാനമാകില്ല എന്നും പ്രമുഖ നേതാക്കൾ ആരോപണമായി ഉന്നയിക്കുന്നു. ഇതൊന്നും രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനത്തിന് വിധേയമാകേണ്ട കാര്യമല്ല. ഇതൊരു അതൊരു രാഷ്ട്രീയകാര്യ സമിതി ഒരു പോളിസി മാറ്റർ വരുമ്പം രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യും. ഇതൊരു ഭരണഘടന പ്രകാരം കെ പി സി സി പ്രസിഡന്റ് ചെയ്യേണ്ടുന്ന കാര്യമാണ്. കെ പി സി പ്രസിഡന്റിൻ്റെ ചുമതലയാണിത്. സഹപ്രവർത്തകരുമായി ആലോചിച്ച് ജനാധിപത്യപരമായി തന്നെ സഹപ്രവർത്തകരോട് കെ പി സി പ്രസിഡന്റിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഒറ്റക്കിരുന്ന് അടുക്കളയിൽ നിന്നുണ്ടാക്കലല്ല. എല്ലാ നേതാക്കന്മാരുമായി സംസാരിച്ച്, എല്ലാ ഭാരവാഹികളുമായി സംസാരിച്ച് ഒരു ഐക്യത്തിൻ്റെ ഫോർമുല ഉണ്ടാക്കി ആ ഫോർമുല പ്രഖ്യാപിക്കുക എന്നത് കെ പി സി സിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് നടത്താൻ ഞങ്ങൾക്ക് തന്നെയടമുണ്ട്, ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് പുതുതായിട്ടുള്ള പോളിസി മാറ്റേഴ്സ് മാത്രമാണ് അവിടെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും എ ഐ സി സിയുമായി സംസാരിച്ചും അവരുടെ അംഗീകാരത്തോടും കൂടിയാണ് ചെയ്യുന്നത്. നിലവിലെ നേതൃത്വം ചുമതലയേൽക്കുന്നതിന് തൊട്ടു മുൻപ് വരെ കേരളത്തിലെ കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടങ്ങുന്ന ഗ്രൂപ്പ് നേതാക്കളുടെ ചേരിയായിരുന്നു.
പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി. ബി ഡി സതീശനും കെ സുധാകരനും കെ സി വേണുഗോപാലും അടങ്ങുന്ന പുതിയ ശാക്തിക ചേരിയാണ് കേരളത്തിലെ കോൺഗ്രസിലെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനമെടുക്കുന്നത്. ഈ പുതിയ ചേരിയാകട്ടെ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും അടക്കമുള്ള ഗ്രൂപ്പിന് അതീതമായി നിൽക്കുന്ന നേതാക്കളെയും പൂർണ്ണമായി അവഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ കെ പി സി സി പുനഃസംഘടനയിലും ഈ ചേരികൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാകാനാണ് സാധ്യത.